ഏത് നിമിഷവും പിടിക്കപ്പെടുന്ന അവസ്ഥയല്ല ഞാൻ. അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഇനി അതേപ്പറ്റി എന്നോടൊന്നും പറയാൻ വേണ്ട. എനിക്ക് രണ്ട് കുട്ടികളാ. രണ്ടു പേരും ബോർഡിംഗിലാ. അല്ലാതെ നിന്നെ പോലെ മുക്കിന് മുക്കിന് ഭാര്യമാരില്ല. ഒന്നിനെ ഒപ്പിച്ചെടുത്തിട്ടുള്ളൂ. അവൾ ജീവിതകാലം മുഴുവൻ കൂടെ വേണമെന്ന് ആഗ്രഹമുണ്ട്. കൂടെ വേണമെന്ന് നിനക്കല്ല, എനിക്ക് ആഗ്രഹം. സാറിന്റെ ഇങ്ങനെ ഒരു ഭാവം കാണാനല്ല ഞാൻ വന്നത്. ആ കൂടി ഇപ്പൊ എനിക്ക് സംസാരിക്കാനുള്ളത് സാറിനോട് മാത്രമാ. ആ സാറോട് എന്നെ കൈകൊഴിഞ്ഞ നീ പോയി ചാവടാ. എന്നാലും എനിക്കൊരു കുഴപ്പമില്ല. എന്ന് വെച്ചാ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ലടാ. ഉറക്കം കെടുത്തി നീ എന്റെ. കാരണം പറയു സർ. എന്റെ കാരണം പോടാ പോടാ. നീ എന്നെ കാണാനല്ല വന്നത്. ഇന്നലെ രാത്രി തന്നെ നീ ഇവിടുത്തെ പ്രശ്നം അറിഞ്ഞു കാണും. നിന്നെ അറിയിക്കേണ്ടവരെ അറിയിച്ചു കാണും. അപ്പോ ഞാൻ എടയോ എന്ന് നിനക്കറിയണം. സൂത്രശാലയാ നീ. അതുകൊണ്ട് രാവിലെ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടു. ഇനി മതി, കാണലൊക്കെ അവസാനിപ്പിച്ചോ. ഈ വീട്ടിലേക്കെന്നല്ല, ഈ പരിസരത്തു കൂടി പോലും പോരുത്. ഒന്നിന്നേ ഇവിടേക്ക് വരരുതെന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാ. അതങ്ങ് അനുസരിച്ചോണം. അവന്റെ കാര്യങ്ങളും നന്ദൻ ഓരോന്നായി അറിഞ്ഞു തുടങ്ങിയാലേ പിന്നെ അവൻ ഏത് നിമിഷം സ്ഥലം കാലിയാക്കും, മുങ്ങും. പിന്നെ നിനക്ക് രാഖിയുടെ സ്വത്തെന്നല്ല നയാ പൈസ കിട്ടത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് സ്വത്ത് വാങ്ങിച്ചെടുക്കണം. അതിന് അയാള് തരണ്ടേ അമ്മ. ഓ ദേ, രാഖിയുടെ സ്വത്ത് നിന്റെ പേരിൽ എഴുതി വെക്കുന്നതിന് അവനെന്താ ഇത്ര പ്രയാസം? രജിസ്റ്റർ ഓഫീസിൽ പോയി കാര്യങ്ങൾ ചെയ്താ പോരെ. അതിന് അവൻ അതിനൊന്നും നിന്ന് തരുന്നില്ല. എന്താ നിർത്താൻ നിന്റെ മുന്നേ വഴികളില്ലേ? എടീ, ചെറിയൊരു ഭീഷണി മുഴക്കിയാ മതി, അവനങ്ങ് കീഴടങ്ങും. എങ്കിലും നയത്തിൽ പോയേ പറ്റുള്ളൂ അമ്മേ. എന്തെങ്കിലും കാരണവശാം അവൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് മുങ്ങിയാലേ എല്ലാ പ്രതീക്ഷയും തകരില്ലേ? അവനെ നിനക്കറിയാലോ, ഇത്രയും പെണ്ണുങ്ങളെ പറ്റിച്ചവനാ, അത് സ്വന്തം ഭാര്യമാരെ. അത് നീ മറക്കരുത്. ആ പെണ്ണുങ്ങളെ പോലൊന്നും അല്ല മേ ഞാൻ. അവരെ പോലെ മണ്ടിയോ അല്ല, അത് അവനും അറിയാം. അത് അറിഞ്ഞു വെച്ചോണ്ട് വേണം കളിക്കാൻ. അമ്മയും മോളും കൂടി അടുത്ത നീക്കം നിശ്ചയിക്കാണോ? നിന്നോട് ഇവിടെ വരരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? അത് പറഞ്ഞിട്ട് തലയക്കേറത്തത് എന്താ? ഓ, എന്റെ മോൾ എന്നെ കാണാനുള്ള കൊതി കൊണ്ട് വന്നതാ. കൊതിയോട് ഓടി വരാൻ നീ അലുവിയല്ലേ അലുവ? ഇപ്പോ ഒരുമാതിരി മനസമാധാനത്തോടു കൂടി പോവുക. ഇനി അങ്ങനെ അങ്ങ് പോയാ മതി. ഈ പഴുതാര പറയുന്നു കേട്ടാലേ നിന്റെ ജീവിതം പോക്ക. അമ്മേ ഞാൻ പോവാ അമ്മേ. ഇത് വെറും അച്ഛനല്ല, പള്ളിയിൽ അച്ഛനോ, പള്ളിയിൽ അച്ഛൻ. ഫാദർ ജഗു, ഞാൻ അങ്ങോട്ട് പോട്ടെ. നിങ്ങൾ എന്നെ തല്ലിയേ? എന്റെ കൈ ധരിച്ചു, പിന്നെ അടിച്ചില്ലെങ്കിലേ കൈ അങ്ങ് പെടാം. സമയം തീരെ ശരിയല്ല. അയ്യോ, എന്റെ പല്ല്. എന്തോ ചിന്തിച്ചു കൂട്ടുന്നത്. എന്തൊക്കെ ചിന്തിച്ചാലും ശരി, ഇനി ഏതായാലും ഇങ്ങനെ പോവാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് പറഞ്ഞത് തരണം. ഓ, വീട്ടിൽ പോയപ്പോ അമ്മ ഇളക്കി വിട്ട് കാണും. അതെന്തെങ്കിലും ആയിക്കോട്ടെ, സ്വത്ത് കൈമാറ്റം ചെയ്യാൻ എന്താ ഇത്ര പാട്? ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ വന്ന് ഒന്ന് ഒപ്പിട്ട് തന്നാ പോരെ. എടി, നീ അതിനിങ്ങനെ ധൃതി കൂട്ടാതെ. ശരത്തേന്റെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. കിട്ടിയാ കിട്ടി, അതെനിക്ക് നന്നായിട്ട് അറിയാം. അതെ, രാഖിയുടെ പ്രോപ്പർട്ടി നാളെയെങ്കിൽ നാളെ എന്റെ പേരിൽ പ്രമാണം ചെയ്യണം. ആഹാ, കൊള്ളാലോടി നീ.
എന്തിന്റെ പേരിലാടി നിന്റെ പേരിൽ രാഖിമോളുടെ സ്വത്ത് എഴുതി തരേണ്ടത്? ശരത് ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണോ? ഇങ്ങനൊരാവശ്യം ശരത്തിന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ഇവക്കെങ്ങനെയാ ധൈര്യം കിട്ടിയത്? വീടിന്റെ അകത്ത് ഇടം കിട്ടിയപ്പോ വാല് പൊക്കി തുടങ്ങിയല്ലേ? ശരത് ഒരു പാവാ, അത് മനസ്സിലാക്കിയിട്ട് ഭീഷണിപ്പെടുത്തുകയാണോ? എടി, ഈ വീടും പറമ്പും കൂടെ ശരത്തിന്റെ പേരിൽ എഴുതി വെക്കാനേ നന്ദൻ എതിർപ്പൊന്നും ഇല്ല. വേണ്ടി വന്ന ഞങ്ങൾ അതും ചെയ്യും. അത്രയ്ക്ക് സഹിക്കുന്നുണ്ട് ഈ പാവം. നന്ദൻ ഇത് അറിഞ്ഞാലുണ്ടല്ലോ അടുത്ത നിമിഷം നീ പുറത്താ. ഇവിടുള്ളവരുടെ കാരുണ്യം കൊണ്ട് പിടിച്ചു നിൽക്കുന്നവള് കൂടുതലൊന്നും ആഗ്രഹിക്കണ്ട. എന്റെ ശരത്തെ, ഇവള് ഇങ്ങനെയൊക്കെ പറയുമ്പോ മുഖത്ത് നോക്കി ആട്ടണ്ടേ? അല്ല, അത് അമ്മയാൻ പോകുന്ന പെണ്ണല്ലേ അമ്മേ, അതുകൊണ്ട് നോക്കാത്തതാ. പിന്നെ ഈ സ്വത്തിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. വേണമെങ്കിൽ ഉള്ളതെല്ലാം അങ്ങ് തിരിച്ചെഴുതി കൊടുത്തേക്കാം. ഇങ്ങനെയൊരു മനസ്സാണ് ശരത്തിനുള്ളതെങ്കിൽ ഞങ്ങൾ സ്വത്തുക്കളൊന്നും കൈമാറില്ലായിരുന്നു. ആർക്ക് കൊടുത്താലും ഇവർക്കൊന്നും കൊടുക്കരുത് മോനെ. മോൻ പറഞ്ഞതുപോലെ അമ്മയാകാൻ പോകുന്ന പെണ്ണാണെന്ന് കരുതി കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പോ അവള് ഭരണം തുടങ്ങി. അമ്മ, ഞാൻ പോയി അടുക്കള കയറടി. അവള് പലതും പറയും മോനെ. ശരത്തിന് എഴുതി തന്നതൊക്കെ ലച്ചുമോളി ശരത്തും അനുഭവിക്കേണ്ടതാ. നിങ്ങൾക്കത് അർഹതപ്പെട്ടതാ. ആ ബോധം വേണം. വെറുതെ അത് അവളെപ്പോലുള്ളവർക്ക് കൊടുക്കരുത്. മോളു, കെട്ടോളമാരെ വിളിക്കുന്ന വിളി എന്നെ വിളിച്ച് പറ്റിക്കൊന്നും വേണ്ട. പല പെണ്ണുങ്ങൾക്കും അവരുടെ ഭർത്താക്കന്മാരും മോളെ എന്നൊക്കെ വിളിക്കുന്ന ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്നാലേ എന്റെ അച്ഛൻ അമ്മയെ അങ്ങനെ വിളിക്കുന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. അക്കാലത്ത് ആരും അങ്ങനെ വിളിക്കാറും ഇല്ലായിരുന്നു. എന്നാ ആണുങ്ങൾക്ക് ഇന്നുള്ളതിനേക്കാളും സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം വേറൊരു അഭിനയം മാത്രമാ. എന്റെ പൊന്നു, അടുത്ത തരികിട വിളി. അതെ, എനിക്ക് ഭംഗി വാക്കൊന്നും കേക്കണ്ട, ഭംഗിയായിട്ട് എന്റെ വിഹിതം ഇങ്ങോട്ട് തന്നാ മാത്രം മതി. പാവം മരുമോന്റെ കയ്യിന്ന് ഞാൻ സ്വത്ത് തട്ടിയെടുക്കുന്ന ആ പെണ്ണും പിള്ളയുടെ വിചാരം. അവർക്കറിയത്തില്ലല്ലോ ഈ മരുമോന്റെ മനസ്സിലിരിപ്പ് എന്താന്ന്. എടി, നമ്മൾ രണ്ടാളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്കറിയാം. അത് നമ്മൾ തന്നെ വെറുതെ മാന്തി പൊളിക്കണ്ട. ഞാൻ എന്റെ ഉടമ്പടി പാലിച്ചിരിക്കും. പിന്നെ പാലിക്കാൻ എന്തോ എത്ര താമസം. ഞാൻ പറഞ്ഞല്ലോ സ്വത്ത് വിൽക്കാൻ പാടാ. എന്നാ എഴുതി തരാൻ വല്ല പാടും ഉണ്ടോ? എടി, നീ ഇങ്ങനെ കിടന്ന് ബാർഗെയിൻ ചെയ്തുകൊണ്ട് അവര് കേട്ടത്? പിന്നെ ഞാൻ എന്താ വേണ്ടേ? എന്റെ ഭർത്താവിന്റെ കാര്യം അറിയാലോ. അയാൾക്കൊപ്പമുള്ള ജീവിതം ഒരു ഞാണിമേ കളിയാ. എപ്പോഴാ എന്താന്നൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് ഈ പറഞ്ഞ 25 സെന്റ് സ്ഥലം കിട്ടിയാലേ അത്രേ ആയില്ലേ എനിക്കെന്റെ കുഞ്ഞിനും. എടി, നിന്നെ അങ്ങനെ ഒന്നും പറിച്ചു കളയാൻ അവന് പറ്റത്തില്ല. കുഞ്ഞോട് ജനിച്ചാ പിന്നെ നിനക്കും ഈ വീട്ടിൽ അധികാരമുണ്ട്. അവൻ കേസിന് പോയാലേ അവനേ നഷ്ടം ഉണ്ടാവും. നിനക്ക് തക്കതായ കോമ്പൻസേഷൻ തരാതെ ബന്ധം പിരിയാനൊന്നും പറ്റത്തില്ല. എന്റെ കെട്ടിയോന് ഒരു സൽസ്വഭാവിയും പഞ്ചഭാവുമായിരുന്നെങ്കിലേ അവനെ ഞാൻ ഇട്ട് വട്ടം കറക്കിയനെ. ഇന്ന് കോടതിയിൽ കയറുന്നവന്മാരും കോമ്പൻസേഷൻ കൊടുക്കുന്നവന്മാരും ഒക്കെ അല്പസ്വല്പം നല്ല തറവാട്ടി പറന്ന പയ്യന്മാരും അവരുടെ ആൾക്കാരും ഒക്കെ. ആത്മാഭിമാനം പോവെന്ന് തോന്നുമ്പോ ചെലപ്പോ അവർ അടിമയാവും, അല്ലെങ്കിൽ തരേണ്ടത് തന്നിട്ട് പറഞ്ഞു വിടും. എന്നാ ഞാനിപ്പോ ഒരു ഗുണ്ടയുടെ ഭാര്യയാ. അവിടെ കോടതിയും കേസും കോമ്പൻസേഷനും എന്നൊക്കെ പറഞ്ഞു ചെന്നാ അതിനു മുമ്പ് എന്റെ കേസ് ആ ഗുണ്ട നടപ്പിലാക്കും. ആ തട്ടുകടക്കാരൻ എന്നെ അങ്ങ് തട്ടൂന്നു. അതുകൊണ്ട് പറഞ്ഞു വിട്ടാ ഉള്ളതും എടുത്തോണ്ട് പോയല്ലേ പറ്റൂ. എന്തും ചെയ്യാൻ മടിയില്ലാത്തവന്റെ ഭാര്യമാര് മര്യാദക്ക് ജീവിച്ചേ പറ്റൂ ശരത്തേട്ടാ. ഇതാരാ? ഓഹോ, ദേ വിളിക്കുന്ന അടുത്ത സാധനം. കെട്ടിയോളി പിശാശിമാരിൽ ആരാ വിളിക്കുന്നത്? ആ പിശാശികളൊന്നും അല്ല ഇത്. കുറച്ചുകൂടെ മുന്തി ഒരു എന്നാ വ്യക്തമായിട്ട് പറഞ്ഞ നിന്നെ വളർത്തി വഷളാക്കിയ ഒരു ജന്തു. ദുർഗയെന്നാ ആ വന്യമൃഗത്തിന്റെ പേര്. എന്റെ അമ്മയാ. എടുക്ക്.
ഹലോ ആ മോനെ ശരത്തെ ഒന്ന് കാണണമല്ലോ എന്താ കാര്യം മേരി പറയാനുള്ളതാ ജഗതിയിൽ ഒരു എടിഎം ഉണ്ടല്ലോ അവിടം വരെ ഒന്ന് വരുവോ അപ്പൊ പിന്നെ കൂടുതൽ സംസാരിക്കേണ്ടി വരില്ല എന്ത് എടിഎം കാർഡ് എടുത്തോണേ മോനെ പിൻ നമ്പറൊക്കെ ഓർമ്മയുണ്ടല്ലോ അപ്പൊ ഗുഡ് ബൈ കാണാവേ എന്താ ശരത്തേട്ടാ എന്റെ അമ്മ വിളിക്കുന്നത് എന്തിനായിരിക്കും എടിഎമ്മിന്റെ മുന്നിലോട്ട് ചെല്ലാൻ അപ്പൊ ചെല്ല് വേഗം ചെല്ല് സ്വന്തം മോനോ സഹായിക്കുന്നില്ല എന്നാ പിന്നെ ഈ മോനെങ്കിലും ചെന്നൊന്ന് സഹായിച്ചു കൊട് വേഗം ചെല്ല് ചെല്ല് ഒരാള് പോയി അപ്പൊ അത്രയും കുറച്ച് കറി ഉണ്ടാക്കിയാ മതി ആ തക്കാളി കറി മാത്രം ഉണ്ടാക്കാം സവോള ഇടണോ ആ വേണ്ട സവോളയ്ക്ക് ഭയങ്കര വിലയാ ഇത്തവണ വാക്ക് പാലിച്ചു അതെ ഇങ്ങനെ നമ്മളൊരു നീക്കുപോക്കിൽ പോയാലേ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാം എനിക്ക് നീ നന്നായി കാണണമെന്നേ ഉള്ളു മോനെ കൂട്ടത്തിൽ ഞാനും എന്റെ മോളും നന്നാവണം അങ്ങനെ നന്നാവുമ്പോ നമ്മളെല്ലാവരും നന്നാവും എന്താ നന്നാവണ്ടേ പിന്നെ നന്നാവണം എന്നാലും അമ്മയും മോളും കൂടെ ഇടവും വലവും നിന്ന് പിഴിയാ അത് മോനെ ബുദ്ധിമുട്ടാണെന്ന് അറിയാം അങ്ങനെ മോൻ ബുദ്ധിമുട്ടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു സങ്കടമില്ല പിന്നെ അടിച്ചെടുത്ത് എന്തുവാ കോടികളുടെ മുതലല്ലേ അത് കിട്ടാൻ ഞങ്ങളും കൂടെ കാരണക്കാരാ അങ്ങനെ എന്തിനു ഏതിനും കൂടെ നിൽക്കുന്നവരെ കൈ ഒഴിയരുത് അവരിടക്കിടക്ക് വന്ന് കൈ നീട്ടുമ്പോ ദേ ഇതുപോലെ ഉള്ളതൊക്കെ കൈ വെച്ചു കൊടുക്കണം അപ്പൊ പിന്നെ രണ്ടുപേർക്ക് പരിക്ക് പറ്റത്തില്ല അല്ലേ അല്ല എപ്പോഴേ കൊടുക്കൽ വാങ്ങല് അല്ല വസ്തുവിന്റെ അതങ്ങനെ പെട്ടെന്ന് വിട്ടുപോകത്തൊന്നുമില്ല വേണ്ട സാവകാശം മതി അതിന്റെ ഇടയില് ഇതുപോലെയുള്ള അലറ ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്തു തന്ന എന്റെ കാര്യം ഓക്കെ ആവും എന്നാ എന്റെ കാര്യം ഓക്കെ അല്ല അതെന്റെ കുഴപ്പമാണോ സ്വത്തൊക്കെ കൈ വന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല വിൽക്കുന്നവരെ വിറ്റ് കഴിഞ്ഞാ പ്രയോജനം ഉണ്ടാവുമല്ലോ അതുവരെ ശല്യം ചെയ്യരുത് ആ മുസ്ലിം പെങ്കൊച്ചുണ്ടല്ലോ അതിന്റെ സ്വർണ്ണമൊക്കെ അടിച്ചോണ്ട് പോയി വിക്കുമോനെ കുറച്ച് എനിക്കെന്താ അതൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ ഇട്ടോണ്ട് നടന്നോളാം അവൾ ഇനി എനിക്കൊന്നും തരാൻ പോകുന്നില്ല അവളെല്ലാം അറിഞ്ഞിട്ട് പുറത്തു കാട്ടാതെ നടക്കുന്നോളാ അയ്യോ എന്റെ മോനെ അവളുടെ ഉമ്മുമായ ഒന്ന് സൂക്ഷിച്ചോണേ അന്ന് അവിടെ വന്നപ്പം അവരുടെ കൈക്കെടുത്ത് ഞാനൊന്ന് ശരിക്കറിഞ്ഞതാ പെണ്ണുമ്പിള്ളിക്ക് പ്രായമായെങ്കിലും അവരുടെ ഒരു ചൂണ്ടുവരല് മതി നമ്മളെ കിടത്തി കളയാൻ അതിന്റെ ഇടയിൽ എന്റെ ഈ പോക്ക് അപ്പൊ നിങ്ങളോട് ബ്ലാക്ക്മെയിൽ ചെയ്ത പിന്നെ പിടിച്ചിരിക്കാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ആർക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല ആ ബോധത്തോടെ വേണം മുന്നോട്ട് പോവാൻ അയ്യോ നിനക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് മോനെ നീ നന്നാവണം കൂട്ടത്തിൽ ഞാനും അതിനു വേണ്ടി എന്റെ മോനെ മരുമോനെയും ഒറ്റ കൊടുക്കാനും ഞാൻ തയ്യാറാ ഇപ്പൊ പേടിക്കേണ്ടത് മറ്റാരെയുമല്ല നിങ്ങളുടെ മരുമോനെ തന്നെയാ മോള് പറഞ്ഞു കാണുമല്ലോ കാര്യങ്ങളൊക്കെ അവ സംശയിച്ചു തുടങ്ങി കഴിഞ്ഞു അത് ചൂടുപിടിച്ച എന്റെ മരണവും നിങ്ങളുടെ മോളുടെ അവിടെ നിന്നുള്ള പോക്ക് എളുപ്പത്തിലാവും അതുകൊണ്ട് ഇങ്ങനെ എന്നെ ഇട്ട് ശ്വാസം മുട്ടിക്കാതെ വീട് കിട്ടിയ അവസരം എങ്ങനെ മുതലാക്കാൻ പറ്റും ചിന്തിക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് നാലഞ്ച് തവണ ചിന്തിക്കാം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ കൂടുതൽ ചിന്തിക്കാം എന്നാ പിന്നെ ചിന്തിച്ച് ചിന്തിച്ച് ഞാനങ്ങ് പോട്ടെ ചിന്തിക്കണം ഷോ മോനെ ഭയങ്കര ചൂട് എന്നെ ആ ടാക്സി സ്റ്റാൻഡ് വരെ ഒന്ന് ആക്കിയേക്കോ ഇപ്പൊ വണ്ടി പിടിച്ചു പോവാൻ കാശായല്ലോ ഒരു കാശുമല്ലോ വേണോ അയ്യോ അല്ലെങ്കി വേണ്ട ഒന്നിച്ച് പോകുന്നത് ആരും കാണണ്ട ചിന്തിക്കണം ചിന്തിച്ച് ചിന്തിച്ച് പോണം ചിന്തിച്ച് 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 പോണം കേരളത്തിൽ വരൾച്ച രൂക്ഷം ഒരു ഗുണമില്ലാത്ത സാധനം പത്രം വായിച്ചോണ്ടിരിക്കുന്നു വായിച്ചു തന്നെ പിന്നെയും പിന്നെയും വായിച്ചോണ്ടിരിക്കാൻ ഇയാൾക്ക് എന്താ നാളെ പരീക്ഷയാണോ
മോശം. നീ എവിടെ പോയതാ? മാർക്കറ്റിൽ പോയതാ ജഗ്ഗുവേട്ടാ. ജഗ്ഗുവേട്ടന് നമ്മുടെ മോനും ഒക്കെ ഇഷ്ടപ്പെട്ട മത്സ്യം വാങ്ങാൻ പോയതാ. പച്ച മത്സ്യം. ആ അതിനു മുമ്പ് സ്വർണക്കടയിൽ ഒന്ന് കേറി. സ്വർണത്തിനൊക്കെ വില കൂടിയതല്ലേ, അതുകൊണ്ട് ഒരു വള വാങ്ങാമെന്ന് കരുതി. ഇവിടെ ചിലര് വള വളാന്ന് സംസാരിക്കുന്നതല്ലാതെ വള വാങ്ങിത്തരാൻ ഉദ്ദേശമൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് എവിടെ നിന്ന് എത്ര പൈസ? നിങ്ങളുടെ മോളെ നന്നന്റെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വാരി തുടങ്ങിയോ? അവള് കൈയിട്ട് വാരിയാലും ഇവൾക്ക് കൊടുക്കത്തില്ലടാ മോനെ. ഇത് മറ്റേതോ മാർഗത്തിൽ ഒപ്പിച്ചതാ ഉറപ്പാ. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിന് കിട്ടുന്ന പാരിതോഷികം. എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ പ്രായത്തിലും ഇത്തിരി പൊന്നിട്ട് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ. അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും പോലീസുകാർ വരുമ്പോ. അതിന് അവന്റെ കയ്യിൽ നിന്ന് അല്ലല്ലോ ഞാൻ വാങ്ങിച്ചത്. പിന്നെ നിനക്ക് ആര് തരാനാടി? ഏതാണോ വന്നത്? അച്ഛനും മോനും ഒരു കഴിവുമില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരുമ്പോ അവിടെ അസൂയ. നീ നേരായ മാർഗത്തിൽ ഒന്നും നേടത്തില്ലാന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ടാ സംശയം പ്രകടിപ്പിച്ചത്. ഞാനും എന്റെ മോളും ഒത്തിരി ഭാഗ്യമുള്ളവരാ. ഞങ്ങൾക്ക് ഇത്തിരി തിരിച്ചടി കിട്ടിയാലും പിന്നെ ദൈവം വാരി കൊരി തരും. അവസാനം ഒരു വാരം കൊണ്ട് വാരും. അന്ന് ആ കൈയും കാലും മോളത്. ആയിക്കോട്ടെ, ഒരു ഓട്ടോ എടുത്തിട്ട് ഒരു ഓട്ടക്കാരനെ പോലും തരാത്തവരാ നിന്ന് വാജ ഓടിക്കുന്നത്. പിന്നെ നീ മൂന്ന് നേരം കഴിക്കുന്നത് എന്തുകൊണ്ടാ? കഴിക്കുന്നു കഴിക്കുന്നു, എന്നെ കൊണ്ട് പറയക്കില്ലേ. മോനെ, ശരത്തല്ലാതെ വേറെ ആരും അവളെ സഹായിക്കാനാ? അവൻ തന്നെ ആയിരിക്കും വെച്ചാ. ഇപ്പൊ മോളും അമ്മയും അവനും ഒന്നിച്ച് നിക്കുക. ഞാൻ വരുന്നതും പോകുന്നതും ഒക്കെ അവന്റെ കാതിൽ കൃത്യമായിട്ട് എത്തിക്കുന്നത് അമ്മയാ. അതുപോലെ നയന അവിടെ നടക്കുന്ന കാര്യങ്ങൾ ചോർത്തുന്നുണ്ട്. കോടികൾ വിലമതിക്കുന്ന സ്വത്തുകൾ വിൽക്കുമ്പോ അതിൽ നിന്നൊരു വിഹിതം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിനെ നന്ദി രണ്ടാളും കാണിക്കുന്നത്. അവൻ വസ്തു വിൽക്കൂല അച്ഛാ, വിൽക്കാൻ ഞാൻ സമ്മതിക്കൂല. അങ്ങനെ പറയുമ്പോഴും ശരത്തങ്ങ് മുങ്ങിയാൽ അവന്റെ സ്വത്ത് എങ്ങനെ തിരിച്ചുപിടിക്കും മോനെ? വലിയ അബദ്ധാനന്ദം കാണിച്ചത്. വീണ്ടും വിചാരമില്ലാതെ രോഹിണിയോടുള്ള വാശിക്ക് എന്തോ ചെയ്തു. അതിനെന്തായി തീരുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. മോനെ, നിന്റെ ഭാര്യയ്ക്ക് വലിയ മാറ്റമൊന്നും ഇല്ലടാ. അവൾ ഇപ്പോഴും പഴയപടി തന്നെയാ. മോശം പെണ്ണായിട്ട് മുന്നോട്ട് പോവുക. വയറ്റിൽ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് അമ്മയല്ലേ പറഞ്ഞത് അവളെ സ്നേഹിക്കണം, ഒന്നും പറയരുതെന്നൊക്കെ. എന്നിട്ട് ഇപ്പൊ അത് മാറ്റി പറയണോ? എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അല്ല, അവള് ശരത്തിനോട് പറയുന്നത് ഞാൻ കേട്ടു. എഴുതി കൊടുത്ത സ്വത്തിലൊരു പങ്ക് അവൾക്ക് കൊടുക്കണോന്ന്. രാഖിമോളുടെ സ്വത്ത് അവൾക്ക് എഴുതി കൊടുക്കണോന്ന്. അവൾ അങ്ങനെ ശരത്തേട്ടനോട് ഇത്ര തന്റെ അടുത്തോടെ പറയാൻ എന്താ കാരണം? അഹങ്കാരം അത് തന്നെ. ഇത് അഹങ്കാരം മാത്രമല്ലമ്മേ, ഇതിന്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ഉണ്ട്. എന്നുവെച്ചാ? ഞാനിപ്പോ ആകെ ഒരു ഭയത്തിന്റെ പിടിയില്. അതുപോലെയാ ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു കുഴപ്പമുണ്ടമ്മേ, എല്ലാവരെയും അമിതമായിട്ടങ്ങ് വിശ്വസിക്കും. അതുമൂലം അവസാനം ഒരുപാട് വേദനകൾ അനുഭവിക്കുകയും ചെയ്യും. എന്താന്നെട്ടാ? നിനക്ക് രാഖിയുടെ പ്രോപ്പർട്ടി വേണല്ലേ? അയ്യോ, സത്യാവസ്ഥ അറിയാതെ എന്നെ അമ്മ ഒരുപാട് കുറ്റപ്പെടുത്തി. ഇനി നന്ദണ്ണും കൂടി അങ്ങനെ ചെയ്യില്ലേ? ശരത്തൻ എന്നോട് പറഞ്ഞായിരുന്നു, എടി എനിക്ക് സ്വത്തും പണം ഒന്നും വേണ്ട, രാഖിയുടെ ഷെയർ ഞാൻ നിനക്ക് തരാമെന്ന്. ശരത്തേട്ടൻ അങ്ങനെ വെറുതെ പറയില്ലല്ലോ. പിന്നെ നിന്നോട് അത്രയും സിമ്പതി തോന്നാൻ എന്താ കാരണം? എന്റെ സ്വഭാവ ശുദ്ധി കൊണ്ടായിരിക്കും. നിനക്കോ സ്വഭാവ ശുദ്ധി? നീ ആ പയ്യനെ എന്തൊക്കെ പറഞ്ഞു മയക്കിട്ടുണ്ട്? രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിന്റെ പാരിതോഷികമായിരിക്കോ ഈ സ്വത്ത് പങ്കിടല്.
എന്റെ അമ്മേ, ഞാൻ എങ്ങനെ ശരത്തേട്ടനോട് അധികം സംസാരിക്കാറ് പോലും ഇല്ല. പിന്നെ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നതും സേവിക്കുന്നതും ഒക്കെ ശരത്തേട്ടനും കാണുമല്ലേ. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഞാൻ ആവശ്യപ്പെടാതെ തന്നെ എനിക്ക് സ്വത്ത് തരാന്ന് പറഞ്ഞത്. നിന്റെ സംസാരത്തിലും പ്രവൃത്തിയിലും എന്തൊക്കെയോ പ്രശ്നമുണ്ട്. മൊത്തത്തിലൊരു താളം തെറ്റൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നയത്തിൽ പെരുമാറിയിട്ട് എല്ലാവരെയും വിശ്വാസത്തിലെടുത്തിട്ട് പഴയതുപോലെ ഈ കുടുംബത്തിന്റെ തകർച്ചയാണ് നിന്റെ മനസ്സിലെങ്കിൽ, അയ്യോ, ഞാനിപ്പോ അന്നത്തെ ആ പാവം ബാങ്ക് ഉദ്യോഗസ്ഥനല്ല, നാട്ടിലിപ്പോ അറിയപ്പെടുന്ന തട്ടുകട നന്ദൻ എന്ന ഗുണ്ടയാ. ആ പേരിനൊത്ത പ്രവൃത്തി ചെയ്യാൻ ഇനി ഞാൻ മടിക്കത്തില്ല. അത് ഓർമ്മ വെച്ചോ നീ. പിന്നെ പറയാതെ എന്റെ മോൻ അറിയണ്ടേ? അത് നിനക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിന്നെ പഠിക്കണ്ടേ? ഒന്നും നോക്കാതെ സ്വത്തെല്ലാം അയാളുടെ പേരിൽ എഴുതി വെച്ചില്ലേ നീരജ്? അകത്തിരിക്കുന്നവന് സംശയം തുടങ്ങിയാലേ ഒന്നും കിട്ടത്തില്ല. അത് ഓർമ്മ വേണം. ഏതായാലും ഇത്രയൊക്കെ ആയസതിക്ക് നന്ദന്റെ മനസ്സിൽ ചെറിയൊരു തീപ്പൊരി ഇട്ടു കൊടുത്തോ, അത് ഗുണമേ ചെയ്യൂ.